ഹലോ, എന്നും ഒരുപോലത്തെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തവർക്ക് ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ടീസ്പൂണ് കടുക് ഒന്നിട്ടുങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഒരു സവാള നന്നായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ഒരു ക്യാരറ്റും ഒന്ന് ചെറുതാക്കി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു പച്ചമുളകൊന്ന് ചെറുതാക്കി അരിഞ്ഞതും എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് വാടി വഴന്ന് വരണം. ഇത് കഴിക്കാൻ കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ജസ്റ്റ് വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഏകദേശം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ എണ്ണയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പൂവോളം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇല്ലാന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ 3 ടീസ്പൂണ് അതായത് 1 ടേബിൾ സ്പൂണ് നിറയെ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 1/4 കപ്പ് റവ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത റവ വേണമെങ്കിലും വറുക്കാത്ത റവ വേണമെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈയൊരു മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈയൊരു സവാളയിലും ക്യാരറ്റിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതാണ്. അതായത് വറുത്ത റവ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്തുങ്ങാണ്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റവയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഉപ്പുമാവൊന്നും മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. എന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മക്കൾ കഴിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ, ടേസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് പറയാന്. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ചും കണ്ട് നന്നായിട്ടൊരു ബാറ്റർ ആക്കി എടുക്കുക. ദോശമാവിനേക്കാളും ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് റവയാണ്, കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്ന് ടൈറ്റനായി വരും. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ. അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ എല്ലാതും ചെയ്യുക. അപ്പം നിങ്ങൾ എങ്ങനെയാണോ പൊതുവെ ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കാറുള്ളത് അതുപോലെ തന്നെ ഇതും ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ കുക്കർക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കാറുള്ളത്. നമ്മുടെ നോർമൽ ഇഡ്ഡലി വേവുന്ന ആ ഒരു ടൈം തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പം ഞാൻ ഇത് വന്നതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കുക്കായിട്ടുണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കഴിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. പിന്നെ എപ്പോഴും ഒരേപോലത്തെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മക്കൾക്ക് രാവിലെയൊക്കെ സ്കൂൾക്ക് പോകുന്നതിന് മുന്നേ ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.